പണ്ട് ഒരു രാജ്യത്ത് ഒരു പാട്ടുകാരനുണ്ടായിരുന്നു. അയാളുടെ പാട്ട് കേൾക്കാൻ മാലാഖമാർ വരെ എത്തിയിരുന്നു. ഒരിക്കൽ ആ പാട്ടുകാരൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു പാട്ടുകാരൻ വന്ന് അയാളുടെ പാട്ടിനെയും സ്വരത്തെയും കളിയാക്കി. അയാൾ പാട്ട് നിർത്തി പതിയെ തിരിഞ്ഞു നടന്നു. പിന്നീട് ഒരിക്കലും അയാൾ പാടിയില്ല. അങ്ങനെ ഒരിക്കൽ ആ പാട്ടുകാരന് ഒരു സ്വപ്നമുണ്ടായി. സ്വപ്നത്തിൽ ആ പാട്ടുകാരൻ കണ്ടത് ഇങ്ങനെയായിരുന്നു. സ്വർഗത്തിലെ മാലാഖമാർ മുഴുവൻ ദുഃഖിച്ചിരിക്കുന്നു. പാട്ടുകാരൻ മാലാഖമാരോട് കാര്യം തിരക്കുകയാണ്. മാലാഖമാർ പറഞ്ഞതിങ്ങനെയായിരുന്നു, ഞങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന പാട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പാട്ടുകാരൻ പറഞ്ഞു, എന്നേക്കാൾ നന്നായി പാടുന്ന ആളുണ്ട്, എൻ്റെ ശബ്ദം ശരിയല്ല. അങ്ങനെ ഒത്തിരിയേറെ കുറവുകൾ ആ പാട്ടുകാരൻ ചൂണ്ടിക്കാട്ടി. അങ്ങനെ അതൊക്കെ കേട്ടപ്പോൾ മാലാഖമാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതൊന്നുമായിരുന്നില്ല നിൻ്റെ പാട്ടിൽ ആസ്വദിക്കാനായത്. നിൻ്റെ പാട്ടിൽ തുടിച്ചിരുന്ന ജീവനായിരുന്നു. നിൻ്റെ കുറവുകളെല്ലാം ചൂണ്ടിക്കാണിച്ച് നീ പാടിയപ്പോൾ നിന്നെ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാക്കുകയായിരുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ കാണാനാവുന്നത് വിധവയുടെ കാണിക്കയാണ്. ഉള്ളതെല്ലാം ഉള്ളു തുറന്നു കൊടുക്കാൻ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം മറ്റൊരു ഓർമ്മപ്പെടുത്തൽ കൂടെ ഇത് സുവിശേഷ ഭാഗം ബാക്കി വയ്ക്കുന്നുണ്ട്. ഉള്ളത് നോക്കിയല്ല, ഉള്ളം നോക്കി സ്നേഹിക്കുന്ന ഒരു കർത്താവ് കൂടെയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തൽ. പല ധനികരും വലിയ നാണയങ്ങൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചുവെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എങ്കിലും കർത്താവിൻ്റെ കണ്ണിൽപ്പെട്ടത് വിധവയുടെ ചെമ്പു നാണയങ്ങളായിരുന്നു. സമൃദ്ധിയിൽ നിന്ന് പങ്കുവെക്കാൻ എല്ലാവർക്കുമാകും. എന്നാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഉള്ളം തുറന്ന് ഉള്ളത് കൊടുക്കുവാനാകുമ്പോഴാണ് നമ്മൾ നൽകുന്നതിൻ്റെ മൂല്യം വർദ്ധിക്കുന്നത്. അപ്പൊസ്തലന്മാരുടെ പ്രവർത്തനം 5-ാം അധ്യായത്തിൽ ഒരു സംഭവം അരങ്ങേറുന്നുണ്ട്. അനനിയാസും സഫീറയും തങ്ങളുടെ സ്വത്ത് വിറ്റ് കിട്ടിയ സമ്പാദ്യത്തിൽ നിന്നും ഒരു പങ്ക് തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കുന്നത്. പിന്നീട് നമുക്ക് കാണാനാവുന്നത് മാറ്റിവെച്ച സമ്പാദ്യം ഒന്നാകെ ഉപയോഗിക്കാനാവാതെ മണ്ണോട് ചേർന്ന അനന്യാസിനെയും സഫീറയെയുമാണ്. പലപ്പോഴും ഉള്ളു തുറന്ന് ഉള്ളതൊക്കെ കൊടുക്കാനാവാത്തത് അവയേക്കാൾ പ്രിയപ്പെട്ടതായി എന്തൊക്കെയോ ഉള്ളതുകൊണ്ടാണ്. വിധവയുടെ ജീവിതം പോലെ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും ദൈവത്തിന് ഉള്ളതെല്ലാം ഉള്ളു തുറന്ന് കൊടുക്കുവാനാവണം. അതിന് ആദ്യം നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം നാം അകന്നിരിക്കണം. അപ്പോൾ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാനാവും. ഇന്ന് തിരുസഭ മാതാവ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സമർപ്പണ തിരുനാൾ ആഘോഷിക്കുന്നു. പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിതത്തിൽ ദൈവത്തിന് ഇടം കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ള കൃപാവരത്തിനായി പ്രാർത്ഥിക്കാം. ഉള്ളു നോക്കിയല്ല, ഉള്ളം നോക്കിയാണ് ദൈവം സ്നേഹിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.